വ്ലോഗ് വൺ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ 2019 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പത്മ അവാർഡും ഭാരതരത്നവും കൂടി ആകുമ്പോഴത്തേക്കിനും 2019 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആവും. ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മ്യൂസിയം ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി നിലവിൽ വന്നത് റെഡ് ഫോർട്ട് ന്യൂഡൽഹി. മ്യൂസിയം ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി നിലവിൽ വന്നത് റെഡ് ഫോർട്ട് ന്യൂഡൽഹി. അടുത്തത്, ലോകത്തിലെ നീളം കൂടിയ 3D പ്രിന്റഡ് കോൺക്രീറ്റ് ബ്രിഡ്ജ്. ലോകത്തിലെ നീളം കൂടിയ 3D പ്രിന്റഡ് കോൺക്രീറ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ചൈനയിലെ ഷാങ്ഹായിൽ. അടുത്തത്, മണികർണിക ദി ക്യൂൻ ഓഫ് ജാൻസി എന്ന സിനിമയുടെ സംവിധായകർ എന്ന് പറയുന്നത് കൃഷ്യും കങ്കണ റണാവത്തും. മണികർണിക ദി ക്യൂൻ ഓഫ് ജാൻസി എന്ന സിനിമയുടെ സംവിധായകർ എന്ന് പറയുന്നത് കൃഷ്യും കങ്കണ റണാവത്തും. അപ്പോൾ പറഞ്ഞ കാര്യം, മ്യൂസിയം ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി റെഡ് ഫോർട്ട്, ലോകത്തിലെ നീളം കൂടിയ 3D പ്രിന്റഡ് കോൺക്രീറ്റ് ബ്രിഡ്ജ് ഷാങ്ഹായ് ചൈന, പിന്നെ മണികർണിക ദി ക്യൂൻ ഓഫ് ജാൻസി എന്ന സിനിമയുടെ സംവിധായകർ എന്ന് പറയുന്നത് കൃഷ്യും കങ്കണ റണാവത്തും. അടുത്തത്, ബുർക്കിന ഫാസോയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ ജോസഫ് മാരി ഡബയർ. ബുർക്കിന ഫാസോയുടെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ജോസഫ് മാരി ഡബയർ. അടുത്തത്, 2019 രണ്ടായിരത്തി പത്തൊമ്പതിലെ അശോക ചക്ര നേടിയത് ലാൻസ് നായക്ക് നസീർ അഹമ്മദ് വാനി. 2019 അശോക് ചക്ര നേടിയത് ലാൻസ് നായക്ക് നസീർ അഹമ്മദ് വാനി. അടുത്തത്, 2019 കീർത്തി ചക്ര നേടിയത് മേജർ തുഷാർ ഗോബയും വിജയ് കുമാർ രാജേന്ദ്രകുമാർ പ്രദീപ് കുമാർ പാണ്ഡ. 4 പേര് 2019 കീർത്തി ചക്ര നേടിയ 4 പേര്, മേജർ തുഷാർ ഗബ്ബ, രണ്ടാമത്തെ ആള് വിജയ് കുമാർ, മൂന്നാമത്തെ ആള് രാജേന്ദ്രകുമാർ നെയിൻ, നാലാമത്തെ ആള് പ്രദീപ് കുമാർ പാണ്ഡ. അപ്പോൾ 2019 അശോക ചക്ര നേടിയത് ലാൻസ് നായക്ക് നസീർ അഹമ്മദ് വാനിയും 2019 കീർത്തി ചക്ര നേടിയ 4 പേര് മേജർ തുഷാർ ഗബ്ബ, രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് വിജയ് കുമാർ, മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് രാജേന്ദ്രകുമാർ നെയിൻ, നാലാമത്തെ വ്യക്തി പ്രദീപ് കുമാർ പാണ്ഡ. അടുത്തത്, 2019 നവോസേന മെഡൽ നേടിയ മലയാളി അഭിലാഷ് ടോമി. 2019 നവോസേന മെഡൽ നേടിയ മലയാളി എന്ന് പറയുന്നത് അഭിലാഷ് ടോമി. ഇപ്പോൾ ബുർക്കിന ഫാസോയുടെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ജോസഫ് മാരി ഡബയർ. 2019 നവോസേന മെഡൽ നേടിയത് അഭിലാഷ് ടോമി. അടുത്തത്, യു എൻ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷനായി ആചരിച്ചത് 2019 ജനുവരി 24. യു എൻ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയി ആചരിച്ചത് 2019 ജനുവരി 24. അടുത്തത്, 2019 നാഷണൽ ഗേൾഡ് ചൈൽഡ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമോറോ. 2019 നാഷണൽ ഗേൾ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമോറോ. അപ്പോൾ യു എൻ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷനായിട്ട് ആചരിച്ചത് 2019 ജനുവരി 24. അതിനുശേഷം 2019 നാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമോറോ. എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമോറോ. അടുത്തത്, ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നേവൽ ബേസ് എന്ന് പറയുന്നത് INS കോഹസ. നിലവിൽ വന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നേവൽ ബേസ് എന്ന് പറയുന്നത് INS കോഹസ. നിലവിൽ വന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം, ബുർക്കിന ഫാസോയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ ജോസഫ് മാരി ഡബയറും 2019 അശോക ചക്ര നേടിയത് ലാൻസ് നായക്ക് നസീർ അഹമ്മദ് വാനിയും, പിന്നെ കീർത്തിചക്ര നേടിയ 4 പേര് മേജർ തുഷാർ ഗബ്ബയും വിജയ് കുമാറും രാജേന്ദ്രകുമാർ നെയിനും പ്രദീപ് കുമാർ പാണ്ഡയും. പിന്നെ 2019 നവോസേന മെഡൽ നേടിയ മലയാളി എന്ന് പറയുന്നത് അഭിലാഷ് ടോമി. പിന്നെ അത് ഐക്യരാഷ്ട്രസഭ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയി ആചരിച്ചത് 2019 ജനുവരി 24. പിന്നെ നാഷണൽ ഗേൾഡ് ചൈൽഡ് ഡേ 2019 പ്രമേയം എന്ന് പറയുന്നത് എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമോറോ. എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമോറോ. അടുത്തത്, ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നേവൽ ബേസ് എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാറിൽ INS കൊഹസ. അടുത്ത കാര്യം, 2019 പരം വിശിഷ്ട സേവാ മെഡൽ നേടിയത് ബിപിൻ റാവത്ത്. 2019 പരം വിശിഷ്ട സേവാ മെഡൽ നേടിയത് ബിപിൻ റാവത്ത്.
അടുത്തത് പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയത് വി ആർ പ്രബോധചന്ദ്രൻ നായർ. പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയത് വി ആർ പ്രബോധചന്ദ്രൻ നായർ. 2019 പരം വിശിഷ്ട സേവാ മെഡൽ നേടിയത് ബിപിൻ റാവത്തും പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയത് വി ആർ പ്രബോധചന്ദ്രൻ നായരും. അടുത്തത് 2019 പ്രവാസി ഭാരതീയ സമ്മാനത്തിന് അർഹരായ മലയാളികൾ എന്ന് പറയുന്നത് ഗീതാ ഗോപിനാഥും വിനോദനും. ഗീതാ ഗോപിനാഥും വിനോദനും 2019 പ്രവാസി ഭാരതീയ സമ്മാനത്തിന് അർഹരായ മലയാളികൾ എന്ന് പറയുന്നത് ഗീതാ ഗോപിനാഥും വിനോദനും. അപ്പോൾ 2019 പരം വിശിഷ്ട സേവാ മെഡൽ നേടിയത് ബിപിൻ റാവത്തും പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയത് വി ആർ പ്രബോധചന്ദ്രൻ നായരും. 2019 പ്രവാസി ഭാരതീയ സമ്മാനത്തിന് അർഹരായ മലയാളികൾ എന്ന് പറയുന്നത് ഗീതാ ഗോപിനാഥും വിനോദനും. അടുത്തത് 2019 ജനുവരി 24 ISRO വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹം എന്ന് പറയുന്നത് മൈക്രോസാറ്റ് 6 കലാംസാറ്റ് V2. 2019 ജനുവരി 24 ISRO വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹം എന്ന് പറയുന്നത് 1 മൈക്രോസാറ്റ് 6, 2 കലാംസാറ്റ് V2. വാഹനം എന്ന് പറയുന്നത് PSLV C-44. മൈക്രോസാറ്റ് 6 കലാംസാറ്റ് V2 വിക്ഷേപിച്ച വാഹനം എന്ന് പറയുന്നത് PSLV C-44. അടുത്തത് ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ വാഹനം എന്ന് പറയുന്നത് കലാംസാറ്റ് V2. ഭാരം 1.26 kg. ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ വാഹനം കലാംസാറ്റ് V2. വിക്ഷേപിച്ചത് 2019 ജനുവരി 24 വാഹനം PSLV C-44. അടുത്തത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ വാഹനം എന്ന് പറയുന്നതും കലാംസാറ്റ് V2. നിർമ്മിച്ചത് സ്പേസ് കിഡ്സ് ഇന്ത്യ ചെന്നൈയിൽ. ചെന്നൈയിലെ സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഈ വാഹനം, ഈ ഉപഗ്രഹം നിർമ്മിച്ചത്. അപ്പോൾ 2019 ജനുവരി 24 കലാംസാറ്റ് വിക്ഷേപിച്ചു. 2 പ്രത്യേകത, ISRO വിജയകരമായ ഭ്രമണപഥത്തിൽ എത്തിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ വാഹനവും, പിന്നീട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ വാഹനവും എന്ന് പറയുന്നതും കലാംസാറ്റ് V2. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV C-44. അടുത്തത് 2018 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 78, 1 സ്ഥാനം ഡെൻമാർക്കിന്. 2018 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 78, 1 സ്ഥാനം എന്ന് പറയുന്നത് ഡെൻമാർക്ക്. അടുത്തത് 2019 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ അവാർഡ് നേടിയത് ത്രിപുര. 2019 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ അവാർഡ് നേടിയത് ത്രിപുര. അടുത്തത് നാവികസേനയുടെ വൈസ് ചീഫ് എന്ന് പറയുന്നത് ജി അശോക് കുമാർ. നാവികസേനയുടെ ഉപമേധാവി എന്ന് പറയുന്നത് ജി അശോക് കുമാർ. അപ്പോൾ 2018 കറപ്ഷൻ ഇൻഡെക്സ് പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 78, 1 സ്ഥാനം ഡെൻമാർക്കിനും. പിന്നീട് 2019 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ത്രിപുര. പിന്നെ അടുത്തത് നാവികസേനയുടെ ഉപമേധാവി എന്ന് പറയുന്നത് ജി അശോക് കുമാർ. അടുത്തത് KSRTC MD എന്ന് പറയുന്നത് MP ദിനേശ്. KSRTC എന്ന് പറയുന്നത് MP ദിനേശ്. അടുത്തത് ഇന്ത്യ ആഫ്രിക്ക ഫീൽഡ് ട്രെയിനിങ് എക്സസൈസ് 2019 വേദി എന്ന് പറയുന്നത് പൂനെ. ഇന്ത്യ ആഫ്രിക്ക ഫീൽഡ് ട്രെയിനിങ് എക്സസൈസ് 2019 വേദി എന്ന് പറയുന്നത് പൂനെ. പിന്നീട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ, പേരെന്ന് പറയുന്നത് ഗംഗ എക്സ്പ്രസ് വേ. അടുത്തത് CNN ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം. CNN ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം. അടുത്തത് 2019 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. 2019 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ നാവികസേനയുടെ വൈസ് ചീഫ് എന്ന് പറയുന്നത് ജി അശോക് കുമാർ, KSRTC MD എന്ന് പറയുന്നത് MP ദിനേശ്. അടുത്തത് ഇന്ത്യ ആഫ്രിക്ക ഫീൽഡ് ട്രെയിനിങ് എക്സസൈസ് 2019 വേദി എന്ന് പറയുന്നത് പൂനെ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ, പേരെന്ന് പറയുന്നത് ഗംഗ എക്സ്പ്രസ് വേ. അടുത്തത്
CNN ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം. പിന്നീട് 2019 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് നോ വോട്ടേഴ്സ് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. അടുത്തത് 2018 രാജസ്ഥാനി ഭാഷയിലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് മനോജ് കുമാർ സ്വാമി പരിഭാഷ എന്ന് പറയുന്നത് ചെമ്മീൻ്റെ പരിഭാഷയ്ക്ക്, തകഴിയുടെ ചെമ്മീൻ്റെ പരിഭാഷയ്ക്ക് 2018 രാജസ്ഥാനി ഭാഷയിലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അപ്പോൾ ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് മനോജ് കുമാർ സ്വാമി, വിവർത്തനം എന്ന് പറയുന്നത് തകഴിയുടെ ചെമ്മീൻ. അടുത്തത് പാകിസ്ഥാനിലെ ആദ്യത്തെ വനിതാ ഹിന്ദു ജഡ്ജ് സുമൻ കുമാരി. പാകിസ്ഥാനിലെ ആദ്യത്തെ വനിതാ ഹിന്ദു ജഡ്ജ് എന്ന് പറയുന്നത് സുമൻ കുമാരി അന്തരിച്ച 2017 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് കൃഷ്ണ സോപ്തി. അടുത്തത് അടൽ സേതു കേബിൾ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവ മണ്ടോവി നദിയിൽ. അടൽ സേതു കേബിൾ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം ഗോവ, നദി എന്ന് പറയുന്നത് മണ്ടോവി നദി. അപ്പോൾ പാകിസ്ഥാനിലെ ആദ്യത്തെ വനിതാ ഹിന്ദു ജഡ്ജ് എന്ന് പറയുന്നത് സുമൻ കുമാരിയും അടുത്തിടെ അന്തരിച്ച് 2017 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് കൃഷ്ണ സോപ്തിയും. പിന്നെ ബ്രിഡ്ജ്, അടൽ സേതു കേബിൾ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവ, വന്ന നിലവിൽ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത് മണ്ടോവി നദി. അടുത്തത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമായി പരുത്തിച്ചെടി മുളപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈന. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമായി പരുത്തിച്ചെടി മുളപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈന. പിന്നീട് വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ നമ്പർ ആയ 1950 ആരംഭിച്ച സംസ്ഥാനം മിസോറാം. വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ നമ്പർ ആയി 1950 എന്ന നമ്പർ ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് മിസോറാം. പിന്നീട് യെസ് ബാങ്കിൻ്റെ CEO ആൻഡ് MD, യെസ് ബാങ്കിൻ്റെ CEO ആൻഡ് MD എന്ന് പറയുന്നത് രൺവീർ സിംഗ് ഗിൽ. യെസ് ബാങ്കിൻ്റെ CEO ആൻഡ് MD എന്ന് പറയുന്നത് രൺവീർ സിംഗ് ഗിൽ. മലേഷ്യയുടെ പുതിയ രാജാവ് എന്ന് പറയുന്നത് സുൽത്താൻ അബ്ദുള്ള അഹമ്മദ് ഷാ. മലേഷ്യയുടെ പുതിയ രാജാവ് എന്ന് പറയുന്നത് സുൽത്താൻ അബ്ദുള്ള അഹമ്മദ് ഷാ. അപ്പോൾ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമായി പരുത്തിച്ചെടി മുളപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈന. വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ നമ്പർ 1950 ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് മിസോറാം. പിന്നെ രൺവീർ സിംഗ് ഗിൽ എന്ന് പറയുന്നത് യെസ് ബാങ്കിൻ്റെ CEO ആൻഡ് MD. അപ്പോൾ പിന്നെ മലേഷ്യയുടെ പുതിയ രാജാവ് എന്ന് പറയുന്നത് സുൽത്താൻ അബ്ദുള്ള അഹമ്മദ് ഷാ ആണ് മലേഷ്യയുടെ പുതിയ രാജാവ് എന്ന് പറയുന്നത്. അടുത്തത് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള വിവർത്തന പുരസ്കാര ജേതാവ് എം ലീലാവതി. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള വിവർത്തന പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് എം ലീലാവതി. 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് VJ James നോവൽ എന്ന് പറയുന്നത് നിരീശ്വരൻ. 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് VJ James നോവൽ എന്ന് പറയുന്നത് നിരീശ്വരൻ. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള വിവർത്തന പുരസ്കാരം ജേതാവെന്ന് പറയുന്നത് എം ലീലാവതിയും 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് VJ James നിരീശ്വരൻ എന്ന നോവലിന്. അടുത്തത് മഡഗാസ്കറിൻ്റെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആൻഡ്രേ നിരീന രജോലീന. മഡഗാസ്കറിൻ്റെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആൻഡ്രേ നിരീന രജോലീന. അടുത്തത് വേൾഡ് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ ഫോറം 2019 വേദി എന്ന് പറയുന്നത് ഗോവ. വേൾഡ് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ ഫോറം 2019 വേദി എന്ന് പറയുന്നത് ഗോവ. ജപ്പാൻ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് എന്ന് പറയുന്നത് എപ്സിലോൺ 4. ജപ്പാൻ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് എന്ന് പറയുന്നത് എപ്സിലോൺ 4. അപ്പോൾ മലേഷ്യയുടെ പുതിയ രാജാവ് സുൽത്താൻ അബ്ദുള്ള അഹമ്മദ് ഷാ. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള വിവർത്തന പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് എം ലീലാവതി. 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് VJ James നോവല് നിരീശ്വരൻ. പിന്നീട് മഡഗാസ്കറിൻ്റെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആൻഡ്രേ നിരീന രജോലീന. പിന്നീട് ഗോവയിലെ വേൾഡ് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ ഫോറം 2019 വേദിയായിരുന്നു. പിന്നെ എപ്സിലോൺ 4 എന്ന് പറയുന്നത് ജപ്പാൻ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റാണ് ഏത്, എപ്സിലോൺ 4 എന്ന് പറയുന്നത്. പിന്നീട് യെസ് ബാങ്കിൻ്റെ CEO ആൻഡ് MD എന്ന് പറയുന്നത് രൺവീർ സിംഗ് ഗില്ല്. പിന്നെ
മിസോറാമിലെ വോട്ടേഴ്സ് ഹെൽപ്ലൈൻ നമ്പറായിട്ട് 1950 എന്ന നമ്പർ ആരംഭിച്ചിരുന്നു. പിന്നെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമായി പരുത്തിച്ചെടി മുളപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈന. പിന്നീട് അടൽ സേതു കേബിൾ ബ്രിഡ്ജ് നിലവുന്ന സംസ്ഥാനം ഗോവയും നദി എന്ന് പറയുന്നത് മണ്ഡോവി. പിന്നെ അടുത്തിടെ അന്തരിച്ച് 2017 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കൃഷ്ണ സോപ്തി. പിന്നീട് പാകിസ്ഥാനിലെ ആദ്യത്തെ വനിതാ ഹിന്ദു ജഡ്ജ് എന്ന് പറയുന്നത് സുമൻ കുമാരി. പിന്നെ 2018 രാജസ്ഥാനി ഭാഷയിലെ വിവർത്തനത്തിലുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് മനോജ് കുമാർ സ്വാമി തകഴിയുടെ ചെമ്മീൻ എന്ന കൃതിയുടെ പരിഭാഷയ്ക്ക്. പിന്നെ ദേശീയ സമ്മതിദാന നിയമം 2019 പ്രമേയം എന്ന് പറയുന്നത് നോ വോട്ടേഴ്സ് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്, നാഷണൽ വോട്ടേഴ്സ് ഡേ 2019 പ്രമേയമാണ് നോ വോട്ടേഴ്സ് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. പിന്നെ CNN ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം. പിന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വന്നത് ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ആഫ്രിക്ക ഫീൽഡ് ട്രെയിനിങ് എക്സസൈസിൻ്റെ 2019 വേദി പൂനെ. KSRTC MD MP ദിനേഷ്, നാവികസേനയുടെ വൈസ് ചീഫ് എന്ന് പറയുന്നത് ജി അശോക് കുമാർ. പിന്നെ 2019 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോവായി തിരഞ്ഞെടുത്തെന്ന് പറയുന്നത് ത്രിപുരയ്ക്ക് അവാർഡ് കിട്ടിയത്. പിന്നെ 2018 കറപ്ഷൻ ഇൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 78, ഡെൻമാർക്കിനാണെന്നുണ്ടെങ്കിൽ 1st സ്ഥാനം. അടുത്തത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ വാഹനമാണ് കലാം സാറ്റ്. അത് നിർമ്മിച്ചത് സ്പേസ് കിഡ്സ് ഇന്ത്യ ചെന്നൈ. ISRO വിജയകരമായ ഭ്രമണപഥത്തിലെത്തിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ വാഹനവും ഇത് തന്നെ. വിക്ഷേപിച്ചത് 2019 January 24. ആ വിക്ഷേപണ റോക്കറ്റ് എന്ന് പറയുന്നത് PSLV-C-44. അടുത്തത് 2019 പ്രവാസി ഭാരതീയ സമ്മാനത്തിന് അർഹരായ മലയാളികൾ എന്ന് പറയുന്നത് ഗീതാ ഗോപിനാഥും വിനോദനും. പിന്നെ പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയത് VR പ്രബോധചന്ദ്രൻ നായരും. 2019 പരംവിശിഷ്ട സേവാ മെഡൽ നേടിയത് ബിപിൻ റാവത്തും. പിന്നെ ആൻഡമാൻ നിക്കോബാറിൽ പുതുതായിട്ട് ഇന്ത്യയിൽ ഒരു പുതിയ നേവൽ ബേസ് നിലയിൽ വന്നായിരുന്നു. അതിൻ്റെ പേരെന്ന് പറയുന്നത് INS കോസ. പിന്നെ 2019 നാഷണൽ ഗേൾഡ് ചൈൽഡ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ടുമോറോ. പിന്നെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് 2019 January 24. പിന്നീടെന്ന് പറയുന്നത് 2019 അശോക ചക്രം നേടിയത് ലാൻസ് നായിക് നസീർ അഹമ്മദ് വാനിയും. പിന്നെ 2019 കീർത്തി ചക്രം നേടിയത് മേജർ തുഷാർ ഗബ്ബയും വിജയ്കുമാറും രാജേന്ദ്രകുമാർ നെയ്നും പിന്നീട് പ്രതീക് കുമാർ പാൻഡെയും നാല് പേര്. പിന്നീട് ബുർക്കിന ഫാസോയുടെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫെ ജോസഫ് മാരി ഡബേർ. മണികർണിക ദി ക്യൂൻ ഓഫ് ജാൻസി എന്ന സിനിമയുടെ സംവിധായകർ എന്ന് പറയുന്നത് ക്രിഷ് കങ്കണ റണാവത്ത്. പിന്നെ പറഞ്ഞത് ലോകത്തിലെ നീളം കൂടിയ 3D പ്രിന്റഡ് കോൺക്രീറ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ഷാങ്ഹായി ചൈന. പിന്നെ മ്യൂസിയം ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി നിലവിൽ വന്നത് ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ. അപ്പോൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.